ചെറുപുഴ ജെ എം യു പി സ്കൂൾ മുറ്റത്ത് ശില്പി ഉണ്ണിക്കാനായി നിർമ്മിച്ച മഹാത്മാഗാന്ധിയുടെ ശില്പം അനാച്ഛാദനം ചെയ്തു. സ്കൂൾ മാനേജർ കെ കുഞ്ഞികൃഷ്ണൻ നായർ അനാച്ഛാദന കർമ്മം നിർവഹിച്ചു. 4 അടി ഉയരമുള്ള ഗ്രാനൈറ്റ് തറയിലാണ് 5 അടി ഉയരമുള്ള ശില്പം സ്ഥാപിച്ചിട്ടുള്ളത്. ഉണ്ണിക്കാനായി നിർമ്മിക്കുന്ന 34-ാമത്തെ ഗാന്ധി ശില്പമാണ് ഇത്. 6 മാസമെടുത്താണ് ശില്പം പൂർത്തിയാക്കിയത്. ഗാന്ധിജയന്തി ദിനാചരണം ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു. ഹൃദയസ്പൃക്കായി തോന്നിയ കാര്യം അദ്ദേഹത്തിൻ്റെ എല്ലാ ശേഷികളെയും എല്ലാ സേവനങ്ങളെയും പൂർണ്ണമായും ബഹുമാനിക്കുന്നത് ബഹുമാനിച്ചുകൊണ്ട് തന്നെ പറയട്ടെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതി അദ്ദേഹം അർത്ഥനഗ്നനായ ഫക്കീറാവാൻ വേണ്ടി ഇടയാക്കിയ സാഹചര്യം. കുട്ടികൾക്കൊക്കെ ഈ പറയുന്ന കാര്യമാണ്, ഞാനത് തീർത്തിപ്പിക്കുന്നില്ല, അത്രമാത്രമേ പറയുന്നുള്ളൂ. കുളിച്ചുകൊണ്ടിരുന്ന ഉടുതുണിക്ക് മറുപടിയില്ലാതെ പുഴയിൽ കുളിച്ചുകൊണ്ടിരുന്ന സ്ത്രീ ഒരു ഭാഗം കഴുകിയതിന് ശേഷം മറ്റു ഭാഗം ഉണക്കുന്നതിന് വേണ്ടി ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നത് കണ്ട് ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ മേൽവസ്ത്രം പുഴയിലൂടെ ഒഴുക്കി കൊടുത്തു. ഒപ്പം എൻ്റെ സഹോദരിമാർ എല്ലാവരും വസ്ത്രം ധരിക്കാൻ എന്ന് പ്രാപ്തരാകുന്നോ അതിനുശേഷം മാത്രമേ താൻ നേതൃത്വം ധരിക്കുകയുള്ളൂ എന്ന ഒരു ദൃഢനിശ്ചയമെടുക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ കാലത്ത് അത് സാധിച്ചില്ലെന്നറിയാം. തുടർന്ന് 76 വർഷം പിന്നിട്ടും പൂർണ്ണമായും അത് സാധിച്ചോ എന്ന കാര്യത്തിൽ സംശയം നിലനിൽക്കുകയാണ്. പി ടി എ പ്രസിഡന്റ് ടി വി രമേശ് ബാബു അധ്യക്ഷനായി, ചെറുപുഴ സബ് ഇൻസ്പെക്ടർ എം ബി ഷാജി, ഹെഡ് മാസ്റ്റർ പി എൻ ഉണ്ണികൃഷ്ണൻ എന്നിവരും സംസാരിച്ചു. അവരുടെ കർമ്മത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം നമ്മുടെ രാജ്യത്തിൻ്റെ ഈ ലോകത്തിൽ തന്നെ ആത്മാവും അഭിമാനവുമായ മഹാത്മാഗാന്ധിയുടെ പ്രതിമയുടെ അനാച്ഛാദനമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത്. നേരത്തെ പ്രസിഡന്റ് പറഞ്ഞപ്പോൾ തന്നെ ഇവരുടെ പ്രതിമ അനാച്ഛാദനം ചെയ്യുന്നതിന് ഈ സ്കൂളിൻ്റെ മാനേജർ എടുത്ത ആ ഒരു ദൃഢനിശ്ചയം എത്ര പറഞ്ഞാലും അവനെ അഭിനന്ദിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആദ്യം തന്നെ അവന് എല്ലാവരും ആശംസകളും അനുഭവിക്കാം. ഇവിടെ 18 വർഷത്തോളം പ്രതിമ നിർമ്മാണ മേഖലയിലും അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ഗാന്ധി പ്രതിമയും അതുപോലെ തന്നെ അത്തരത്തിലുള്ള എല്ലാ കലാസൃഷ്ടികളും അണിനിരത്തിയ നമ്മുടെ ബഹുമാനപ്പെട്ട ശില്പി ശ്രീ ഉണ്ണിക്കാനായി ഈ അവസരത്തിൽ വളരെയധികം കൃതജ്ഞതയാണ് നമ്മൾ ഓർക്കുന്നത്. മലയോരത്തിന്റെ മണ്ണിൽ ആതുര ശുശ്രൂഷ രംഗത്ത് സഹകരണ മേഖലയുടെ കയ്യൊപ്പ് ചെറുപുഴ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ. അസ്ഥിരോഗം, ശിശുരോഗം, ജനറൽ മെഡിസിൻ, ഇ എൻ ടി വിഭാഗങ്ങളിൽ പ്രഗത്ഭരായ ഡോക്ടർമാർ. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കാഷ്വാലിറ്റി ലാബ്, ഫാർമസി സൗകര്യങ്ങൾ, ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ, ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി, ഫിസിയോതെറാപ്പി, NICU, PICU, ECG സൗകര്യങ്ങൾ, അത്യാധുനിക ഡിജിറ്റൽ എക്സ്റേ സംവിധാനം. ചികിത്സയ്ക്ക് ഇനി ചിലവേറില്ല. ചെറുപുഴ കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിംഗിനും 0498524210, മൊബൈൽ 6238064141.